നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൽ കളിച്ച രണ്ട് മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീലിന് കഴിഞ്ഞിരുന്നില്ല. അവസാന മത്സരത്തിൽ ഉറോഗ്വേയോട് അവർ പരാജയപ്പെടുകയായിരുന്നു. ഈ രണ്ട് മത്സരങ്ങളിൽ നിന്നായി ആകെ 3 ഗോളുകളാണ് ബ്രസീൽ വഴങ്ങിയിട്ടുള്ളത്. ബ്രസീലിൻ്റെ സെൻറ്റർ ബാക്കുമാരായ മാർക്കിഞ്ഞോസ്, ഗബ്രിയൽ മഗല്ലസ് എന്നിവർ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങൾക്കും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഏൽക്കേണ്ടി വരുന്നത്. വെറ്ററൻ താരമായ തിയാഗോ സിൽവയെ ഇപ്പോൾ ബ്രസീലിൻ്റെ നാഷണൽ ടീമിലേക്ക് പരിഗണിക്കാറില്ല. പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസിയിലെ സ്ഥിര സാന്നിധ്യമാണ് സിൽവ. എന്നാൽ ബ്രസീലിൻ്റെ നാഷണൽ ടീമിൽ നിന്നും താൻ വിരമിച്ചിട്ടില്ല, അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നുള്ള ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് ബ്രസീലിൻ്റെ ദേശീയ ടീമിലേക്ക് തിരിച്ചു വരാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സിൽവ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ യാതൊരു വിധത്തിലുള്ള തീരുമാനങ്ങളും എടുത്തിട്ടില്ല. ബ്രസീലിൻ്റെ നാഷണൽ ടീമിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു തീരുമാനവും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ വിരമിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. CBF വിളിക്കുന്ന ഏത് സമയത്തും ഞാൻ ലഭ്യമായിരിക്കും. എന്നോട് ഇതുവരെ അവർ ഒന്നും പറഞ്ഞിട്ടില്ല. സമീപകാലത്തെ ടീമുകളിൽ എനിക്ക് സ്ഥാനം ലഭിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും അവരെ സഹായിക്കാൻ പ്രാപ്തിയുള്ളവനാണെന്ന് ഇപ്പോൾ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അവരെ സഹായിക്കുക തന്നെ ചെയ്യും. അതുവരെ ഞാൻ ചെൽസിയിൽ കാര്യങ്ങളെ വളരെ മികച്ച രൂപത്തിൽ കൈകാര്യം ചെയ്യും. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗിലാണ് ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ കൂടുതൽ മെച്ചപ്പെടാനാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് തിയാഗോ സിൽവ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിലെ എല്ലാ മത്സരങ്ങളിലും ചെൽസിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു താരം കൂടിയാണ് സിൽവ. ദീർഘകാലം ബ്രസീലിൻ്റെ നാഷണൽ ടീമിലെ പ്രതിരോധ കോട്ട കാത്ത ഒരു താരം കൂടിയാണ് സിൽവ. ടീമിൻ്റെ മോശം പ്രകടനത്തെ തുടർന്ന് ബ്രസീൽ ഈ ഒരു സീനിയർ താരത്തെ തിരികെ വിളിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.